Namaskaram, Pudhiyoru video ilekku ellavarkkum swagatham. Innathe sectionil namukku Indian currency sambandhikkunna chila adisthana karyangal manasilakkam. Indian currency-yude pere rupee ennaanu. മലയാളത്തിൽ രൂപ എന്ന് ഇന്ത്യൻ കറൻസിയുടെ ചിഹ്നം അഥവാ സിംബൽ രൂപകൽപ്പന ചെയ്തത് ഡി ഉദയകുമാറാണ് അദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യൻ റുപ്പിയുടെ സിംബൽ ഒഫീഷ്യലായിട്ട് സെലക്ട് ചെയ്ത വർഷം 2010 ആണ് 2010 ജൂലൈ 15 ഈ സിംബലിൽ ദേവനാഗരി അക്ഷരമായ രായുടെയും ലാറ്റിൻ അക്ഷരമായ ആറിൻ്റെയും മിശ്രിതമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൽ രണ്ട് സമാന്തര വരകൾ നമുക്ക് കാണാം അത് സമ്പത്തിൻ്റെ സമത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ കറൻസി നമുക്കറിയാം നാണയങ്ങളും നോട്ടുകളുമുണ്ട് ഇതിൽ ഒരു രൂപ നോട്ടും നാണയങ്ങളും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ നോട്ടുകളും പുറത്തിറക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അഥവാ ആർ ബി ഐ നിലവിൽ വന്ന വർഷം 1935 അതിൻ്റെ ആസ്ഥാനം മുംബൈയാണ് മഹാരാഷ്ട്രയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് അഥവാ സെൻട്രൽ ബാങ്ക് എന്ന് അറിയപ്പെടുന്നുണ്ട് ബാങ്കുകളുടെ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു രൂപ നോട്ടും നാണയങ്ങളും പുറത്തിറക്കുന്നത് ഇന്ത്യൻ ഫിനാൻസ് മിനിസ്ട്രിയാണ് അഥവാ ഇന്ത്യയുടെ ധനകാര്യ മന്ത്രാലയമാണ് അതുകൊണ്ട് തന്നെ ഒരു രൂപ നോട്ടൊഴിച്ച് ബാക്കിയുള്ള എല്ലാ നോട്ടുകളിലും നമുക്ക് റിസർവ് ബാങ്ക് ഗവർണറുടെ സിഗ്നേച്ചർ അഥവാ ഒപ്പ് കാണുവാൻ സാധിക്കും പക്ഷേ ഒരു രൂപ നോട്ടിൽ യൂണിയൻ ഫിനാൻസ് സെക്രട്ടറിയുടെ സിഗ്നേച്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക ഇനിയും ഇന്ത്യൻ കറൻസിയെക്കുറിച്ചിട്ട് അറിയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ അതിൻ്റെ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഷകൾ മൊത്തം 17 ഭാഷകളിലാണ് ഇന്ത്യൻ കറൻസി നോട്ടിൽ അതിൻ്റെ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ മെയിനായിട്ട് അല്ലെങ്കിൽ വലിയ അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് ഭാഷകളാണ് ഇംഗ്ലീഷും ഹിന്ദിയും അതുകൂടാതെ 15 ഭാഷകളിൽ ഇന്ത്യൻ കറൻസി നോട്ടിൻ്റെ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഓർഡർ ഇങ്ങനെയാണ് അസാമീസ് ബംഗാളി ഗുജറാത്തി കന്നഡ കാശ്മീരി കൊങ്കണി മലയാളം മറാത്തി നേപ്പാളി ഒറിയ പഞ്ചാബി സാൻസ്ക്രിറ്റ് തമിഴ് തെലുഗു ഉറുദു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഫസ്റ്റ് ലാംഗ്വേജ് അഥവാ ആദ്യത്തെ ഭാഷ ആസാമീസാണ് ആ ഒരു ഓർഡറിൻ്റെ ഏറ്റവും അവസാനം കാണാൻ പറ്റുന്ന ഭാഷ ഉറുദുവാണ് ഈ ഭാഷകളിൽ ഒരു ഭാഷ വിദേശ ഭാഷയാണ് അത് നേപ്പാളിയാണ് പിന്നെ മലയാളത്തിൻ്റെ സ്ഥാനം മലയാളം 7-ാമതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇന്ത്യൻ കറൻസിയെ സംബന്ധിക്കുന്ന ചില അടിസ്ഥാന വിവരങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു വീണ്ടും ഒരു നല്ല ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ